ലോക്ക്ഡൗണിൽ ഹോം ഡെലിവറി സർവീസ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് ഹോം ഡെലിവറി ഈ ലോക്ക്ഡൗൺ കാലത്ത് പ്രത്യേകിച്ചും നഗരങ്ങളിലുള്ള വീടുകൾക്ക് വലിയ ആശ്വാസമാണ് പക്ഷേ പലയിടത്തും ഹോം ഡെലിവറി സർവീസിനെ പോലീസ് അനുവദിക്കുന്നില്ല എന്ന ഒറ്റപ്പെട്ട പരാതികളും ഇതോടൊപ്പം ഉയരുന്നുണ്ട് അതിലെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ് വർക്കല സ്വദേശി ലിജിൻ എസ് ഷഹിർഷ എന്ന് പറയുന്നയാൾ നേരിട്ട പോലീസിൽ നിന്നുള്ള അനുഭവം ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിട്ടും പെറ്റി അടക്കേണ്ടി വന്നു ഇദ്ദേഹത്തിന് നീതി തേടി മന്ത്രിയെയും എം എൽ എയെയും വിളിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ദിവസം ഇത്ര ലോക്ക്ഡൗൺ ലംഘന കേസുകൾ എടുക്കണമെന്ന് ഓരോ പോലീസ് സ്റ്റേഷനും മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടെന്ന് ആക്ഷേപം സജീവവുമാണ് പരമാവധി പിഴ ഈടാക്കാനും സർക്കാർ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇതിൻ്റെ ഇരയാണോ ലിജിൻ എന്ന സംശയമാണ് ഉയരുന്നത് ലോക്ക്ഡൌണിൽ പുറത്തിറങ്ങാൻ അനുമതി ഉള്ളവർക്ക് പോലും പിഴ കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നുവെന്നാണ് സൂചന ഇത് മനസ്സിലാക്കിയിട്ടാണ് തൻ്റെ അവസ്ഥ പരാതിയായി അധികാരുടെ മുന്നിൽ ലിജിൻ എത്തിച്ചിരിക്കുന്നത് സൊമാറ്റോയുടെ തിരുവനന്തപുരം നഗരത്തിലെ ഡെലിവറി ബോയി ആണ് ലിജിൻ ലോക്ക്ഡൌൺ തുടങ്ങിയ ശേഷം വരെ വെമ്പായത്തുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ലിജിൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് പത്താം തീയതി രാവിലെ ഏഴ് മണിയോടെ കേശവദാസപുരത്തെ റെസ്റ്റോറൻറ്റിൽ ഡെലിവറി എടുക്കാൻ പോകുമ്പോൾ മണ്ണന്തല മരുതൂർ പാലത്തിന് സമീപം വെച്ച് വാഹന പരിശോധന നടത്തിയിരുന്ന പോലീസുകാർ നിർബന്ധപൂർവ്വം ഫൈൻ അടപ്പിച്ചുവെന്നാണ് ലിജിൻ പറയുന്നത് ഐ ഡി കാർഡ് കാണിച്ചു എന്നിട്ട് പോലീസ് ഒരു തരത്തിൽ ിലെ ഇളവും നൽകിയില്ല ഫൈൻ അടച്ചിട്ടേ പോകാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു പോലീസിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശമെന്നാണ് ലിജിൻ പറയുന്നത് കാരണം ചോദിച്ചപ്പോൾ വാഹനം ക്യൂ തെറ്റിച്ചു വന്നു എന്നായിരുന്നു പോലീസിന്റെ മറുപടി എന്നാൽ ആ സമയം കാര്യമായ വാഹനങ്ങളൊന്നും തന്നെ നിരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ലിജിന്റെ വാദം മാത്രമല്ല അനധികൃതമായി പുറത്തിറങ്ങിയെന്ന പേരിലാണ് ഫൈൻ എഴുതിയിട്ടുള്ളതും അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹോം ഡെലിവറിക്ക് പോകുന്നയാളെ ഈ വകുപ്പിൽ ഫൈൻ ചുമത്തുന്നത് നിയമവിരുദ്ധമാണെന്നും പരാതിയിൽ ലിജിൻ പറയുന്നുണ്ട് ആ സമയം പണം കയ്യിലുണ്ട ഇല്ലാത്തതിനാൽ ഒരു സുഹൃത്തിനെ കൊണ്ട് ഗൂഗിൾ പേ വഴിയാണ് പണം എ ടി എമ്മിൽ നിന്നും എടുത്തുകൊടുത്ത ശേഷം പോകാൻ പോലീസുകാർ അനുവദിച്ചതെന്നും ലിജിൻ പറയുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഡി ജി പി കമ്മീഷണർക്കും ലിജിൻ പരാതി നൽകിയിട്ടുണ്ട് ഹോം ഡെലിവറി പ്രോത്സാഹിപ്പിക്കണമെന്നും അവർക്ക് ലോക്ക്ഡൌണിൽ ഇളവുണ്ടാകുമെന്നും സർക്കാർ നിർദ്ദേശമുണ്ടായിട്ടും പോലീസ് പിടിച്ചുപറിക്കുകയാണ് എന്നാണ് ലിജിൻ പറയുന്നത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിൻ്റെ മകനും സി പി എം അനുഭാവിയുമായ ലിജിൻ ഫൈൻ അടയ്ക്കുന്നതിന് മുൻപായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും എം എൽ എമാരായി വി കെ പ്രശാന്തിനെയും ജോയിയെയും ഫോണിൽ ബന്ധപ്പെട്ട സഹായം അഭ്യർത്ഥിച്ചെങ്കിലും കാര്യം അന്വേഷിക്കാം എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി എന്നാണ് ലിജിൻ പറയുന്നത് പോലീസ് നടപടി കാരണം ജോലിക്ക് കയറാൻ വൈകിയതിനാൽ കമ്പനി പിഴ ലിജിന് മേൽ ചുമത്തിയതായി ലിജിൻ പറയുന്നു മരുന്നൂർ പാലത്തിന് സമീപം വാഹന പരിശോധന നടത്തുന്നവർ ഡെലിവറി ബോയ്സിനെ നിരന്തരം ഉപദ്രവിക്കുകയാണെന്നും ഇതൊരു പുതിയ സംഭവമല്ലെന്നുമാണ് ലിജിൻ്റെ നിലപാട് ഏതായാലും ലിജിൻ ഈ പോലീസുകാർക്കെതിരെ ഫൈൻ നൽകിയ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ കഴിയുകയാണ്